അസ്സലാമു അലൈക്കും. പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ തക്ബീറുകളാണ് മനസ്സിൽ വരുന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അതിങ്ങനെ ചൊല്ലി തുടങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കണ്ടി രണ്ടി വരും. അത് പെരുന്നാളിൻ്റെ അനുഭവിക്കുകയാണ്. ആ കുട്ടിക്കാലം മുതൽ നമ്മൾ പെരുന്നാളുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് സന്തോഷങ്ങളാണ്, അനുഭവങ്ങൾ, വിജയ വിജയ വിജയമേക്കാൻ വെച്ചുള്ള ആ ഭക്ഷണങ്ങൾ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകി വരും. തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തിനാണ് നമ്മളിങ്ങനെ തക്ബീർ ചൊല്ലുന്നത്? എന്തിനാണ് പഠിച്ചവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കുന്നത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് അല്ലാഹുവിൻ്റെ മഹത്വം അങ്ങനെ ഉയർന്നു പോകും. ഒരിക്കലില്ല, പഠിച്ചവരുടെ മഹത്വം അതതിൻ്റെ അങ്ങേയറ്റത്താണ്, ഏറ്റവും ഉന്നത മനസ്സില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു മുന്നോട്ട് പോകാനില്ല, നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അത് ഉയരാനില്ല. എന്നാൽ അള്ളാഹു അക്ബർ നമ്മളിങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്വം കുറഞ്ഞു പോകുമോ? ഇല്ലാതാവും, കുറഞ്ഞു കുറഞ്ഞു പോകുമോ? ഒരിക്കലും ഇല്ല. പിന്നെ എന്തിനാണ് പഠിച്ചാൽ നമ്മളെ കൊണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലിപ്പിക്കുന്നത്? നമ്മൾ അള്ളാഹു അക്ബർ എന്നിങ്ങനെ പറയുമ്പോൾ അതിശക്തമായ ഒരു സൈഡ് ഇഫക്റ്റ് വരാറുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു തിരിച്ചറിവ് വരാറുണ്ട്. അള്ളാഹു അക്ബർ അള്ളാഹു വലിയവനാണ്, അനാസ് ഞാൻ ചെറിയവനാണ്, നിസ്സാരനാണ്, നിസ്സഹായനാണ്. ആ ഒരു ബോധം ആണ് ഈ അള്ളാഹു അക്ബർ നമ്മളിലേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ നിസ്സഹായരാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അക്ബറാണ്, അള്ളാഹു വലിയവനാണ്. നമ്മൾ നിസ്സഹായരാണെന്നുള്ള ആ ഒരു ബോധത്തോടുള്ള ജീവിതമാണ് ഉണ്ടാവേണ്ടത്. ഹജ്ജക്കാരാണല്ലോ, ഹജ്ജിനിപ്പോ എന്താണ് നമ്മൾ ഇവിടെ വലിയ കാറുകളിൽ വാഹനങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യുന്നു. എന്നാലോ അവിടെ കിലോമീറ്ററുകളോളം അങ്ങനെ നടക്കുകയാണ്. ഇവിടെ നമ്മൾ നല്ല വസ്ത്രങ്ങളെ അടിച്ചു പൊളിച്ച് മാറി മാറിയിട്ട് നടക്കുന്നു. അവിടെ രണ്ട് കഷ്ണം തുണിയിൽ പൊതിയിട്ട് ആണ് നമ്മുടെ യാത്രകൾ. ഇവിടെ സുഖമായി കട്ടിലുകളും കിടക്കുകളൊക്കെ സുഖമായി കിടന്നു നോക്കുമ്പോൾ അവിടെ മരുഭൂമിയിലെ കല്ലിൻ്റെ മുകളിലും ഈ കബർ പോലെ ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കിടന്നു തോന്നുന്നു. ഇവിടെ നമ്മളൊക്കെ ഇഷ്ടം പോലെ ബാത്റൂമുകൾ, അതെ, ഓരോ റൂമിലും ബാത്റൂമിൽ ഒരു വീട്ടിൽ തന്നെ ഏകദേശം ബാത്റൂം ഉണ്ടാവും. പിന്നെ വീടിൻ്റെ സൈഡിൽ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ. എന്നാലും അവിടെ നമ്മൾ ബാത്റൂമിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഇടങ്ങാറായി ഇങ്ങനെ ക്യൂ നിൽക്കുക. അവസാനം മുടി മുട്ടടിച്ച് അതോടി കഴിഞ്ഞു. നമ്മളെല്ലാ ഒമ്പത്തരങ്ങളും നമ്മളെല്ലാ വലുപ്പത്തരങ്ങളും അവസാനിച്ചു. ഞാനെന്ന ഭാവം അവിടെ ഇല്ലാതായി, ഞാൻ ഒന്നുമില്ലാതായി. അതാണ് പിറന്ന് വീണ കുഞ്ഞിനെ പോലെ, എന്താ നമ്മുടെ ഭാവങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഞാനെന്ന ഭാവം ഇല്ലാതാക്കി പിറന്നു വീണ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി മാറുന്നത് തന്നെയാണ്. ആ രൂപത്തിൽ നമ്മളായി മാറും. എന്താ അങ്ങനെയൊക്കെയുള്ള അച്ഛൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിലേക്ക് വന്നാൽ ഈ വമ്പത്തരങ്ങൾ പറിച്ചിടും, ഈ വമ്പത്തരങ്ങൾ ചെയ്യണം, എന്തർത്ഥമായുള്ളത്? അപ്പൊ അച്ഛൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അള്ളാഹു അക്ബർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. അപ്പോൾ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതൊക്കെ നിങ്ങൾ നിരന്തരമായ പരീക്ഷണങ്ങൾ, നിർഭാഗ്യമായുള്ള പരീക്ഷണം, എല്ലാ പരീക്ഷണങ്ങളിലും 100% വിജയം. ഇബ്രാഹിം നബി വഫ, ഇബ്രാഹിം വിജയിച്ചിരിക്കുന്നു, 100% വിജയം. എന്താ എങ്ങനെയാണ് സാധിച്ചത്? അള്ളാഹു അക്ബർ അള്ളാഹു ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമായിട്ടും അള്ളാഹു ആണ് വലിയ, അള്ളാഹു ആണ് അനുസരിച്ചാണ്, അതിനനുസരിച്ചാണ് അള്ളാഹു ആണ്. ഞാനല്ല, എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ പൂതികളല്ല, എൻ്റെ അഭിലാഷങ്ങളല്ല, എൻ്റെ വീടല്ല, എൻ്റെ കുടുംബമല്ല, എൻ്റെ കുട്ടികളല്ല, എൻ്റെ ഒന്നുമല്ല, അള്ളാഹു അക്ബർ അള്ളാഹു പറഞ്ഞില്ലേ. അവൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ, അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ ഈ പറഞ്ഞതെല്ലാം സമർപ്പിക്കാൻ, അടിയറവ് വെക്കാൻ, വേണ്ടാന്ന് വെക്കാൻ, മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. അള്ളാഹു അക്ബർ അതാണ് പ്രഖ്യാപനം. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ജയിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഏത് പരീക്ഷണങ്ങളും വിജയകരമായി ജയിക്കാൻ വേണ്ടി സാധിക്കും. വിധിയിൽ വിളിക്കാത്തൊരു വീണായി മേ മദീനയെ വിജയിച്ചു പ്രിയ റസൂലേ. നമ്മളോ നമ്മൾ വിധികളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പരീക്ഷണങ്ങളിൽ പതറിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? അള്ളാഹു അക്ബർ കൃത്യമായി ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല. അപ്പോ ആ അഹങ്കാരം, ഞാൻ എന്ന ഭാവം, അതിന്റെ അടിവേരാണ്. വിനയം നിറഞ്ഞ മനസ്സുമായി ജീവിക്കാൻ കഴിയും, അങ്ങനെ ജീവിക്കാൻ പറ്റും.